ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇത് ഏ വരുന്നത് കേട്ടോ. നമ്മൾ വന്ന വണ്ടിയിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഡ് ബോഡി കൊണ്ടുവന്നാ? ഹലോ, ബാഗ് ഞാൻ തന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. എൻ്റെ ബാഗാണ് പുള്ളി ചുവന്നിട്ട് പോണ. അപ്പോൾ സമയം രാവിലെ 6 മണി. നമ്മൾ ബൊറോക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ നേരെ കാണുന്നുണ്ടോ? നീ നേരെ കാണുന്നതാണ് നമ്മൾ പാപ്പാ ന്യൂയിൽ വന്നിറങ്ങിയില്ലേ, ഇൻ്റർനാഷണൽ ടെർമിനലാണ് മുമ്പിൽ കാണുന്നത്. ഈ പുറകെ കാണുന്നത്, ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൊമസ്റ്റിക് ടെർമിനൽ. ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി, അവിടെ ഇവിടെ എത്താം. അത് സൗകര്യമുണ്ട് ശരിക്കും. അങ്ങോട്ട് പോയാൽ ഇൻ്റർനാഷണൽ, ഇവിടെ നിന്നാൽ ഡൊമസ്റ്റിക്. സീ ബൈ. ബ്രദർ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി നേരെ ഗൊറോക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകണം. അപ്പോൾ ഇതാണ് ഡൊമസ്റ്റിക് ടെർമിനൽ. നല്ല തിരക്കാണല്ലോ. നമ്മുടെ എയർ നിക്കിനി എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തേക്കണം. 9:45 ഞാൻ ഇത്തിരി നേരത്തെ വന്നൂന്നുള്ളൂ. ഈ തിരക്കുണ്ടാവും എന്ന് നേരത്തെ നമുക്ക് പരിചയമുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നു. കൊടുക്കത്തെ ക്യൂവാണല്ലോ. 9:45 ഫ്ലൈറ്റിങ് ഞാൻ 6 മണിക്ക് എത്തി. എന്നിട്ട് ഇത്ര തിരക്ക്. നോക്കട്ടെ, എവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കണം. ഈ പുറകു ഭാഗത്തെ എയർ നുഗുനിയുടെ ഒരു കസ്റ്റമർ കെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കാണിച്ചു. നമ്മുടെ ഞാൻ ഇന്നലെ തന്നെ ചെക്കിൻ ചെയ്തേ. ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ് എന്തെങ്കിലും ഉണ്ട്, പക്ഷേ എനിക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യണമല്ലോ. ഇവിടെ വേറൊരു കാര്യമുണ്ടേ, ഈ ഫ്ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഇത് പോകും എന്ന് യാതൊരു ഉറപ്പില്ല. അതായത് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ പോലും ഉറപ്പൊന്നുമില്ല പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടേ. എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം, ഒന്നും പറയാൻ പറ്റില്ല. വേറൊരു കാര്യമുള്ളത്, എൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഫ്ലൈറ്റ് കാണിക്കണില്ല. ഗൊറോക്കൊക്കെ ഇവിടെ നിന്നൊരു 50 മിനിറ്റ് ഉള്ളേ. 50 മിനിറ്റിൽ നമ്മൾ എത്തും. ഇവിടെ ഓൺലൈനിൽ ചെക്ക് ചെയ്തവർക്ക് വേണ്ടിയിട്ട് വേറൊരു കൗണ്ടർ ഉണ്ട്. അവിടെ വലിയ തിരക്കില്ല. ഭാഗ്യത്തിന് നമ്മൾ ഇന്നലെ തന്നെ ഓൺലൈനിൽ ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു രസമുള്ളത്, ഇവിടെ എങ്ങും എൻ്റെ ഫ്ലൈറ്റിൻ്റെ നമ്പറോ പേരോ ഒന്നും കാണുന്നില്ല. 9:45 നമ്മുടെ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ആ സമയത്ത് പോകുന്നു പോലും കാണിക്കുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. നോക്കട്ടെ. നമ്മളങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ബോർഡിംഗ് പാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോഴും എൻ്റെ ഈ ഫ്ലൈറ്റ് 9:45 കാണിക്കുന്നുണ്ട്. PX 160 എന്ന് പറയുന്ന ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റ് മൗണ്ട് ഹാഗലിലോട്ട് പോകുമെന്നാണ് ഇപ്പോഴും സ്ക്രീനിലൊക്കെ എഴുതി കാണിക്കണം. പക്ഷേ എനിക്ക് ബോർഡിംഗ് പാസ് വന്നിട്ടുണ്ട് അതേ ടൈമിൽ. എന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് ഗേറ്റ് DABCD. 4 ഗേറ്റുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്താ സംഭവമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഫ്ലൈറ്റ് വന്നാൽ പോകാമെന്നൊക്കെ പറയണം. അതായത് നമുക്കിപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയാലും ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോകും എന്ന് യാതൊരു ഉറപ്പില്ല. പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ. ഇങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ അവസ്ഥ ഒക്കെ ഇങ്ങനെയാണെന്ന് നേരത്തെ നമുക്ക് അറിയാമായിരുന്നു. രാവിലെ ഫ്ലൈറ്റ് എടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇൻ കേസ് അതൊക്കെ ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ അവർ വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തെങ്കിലും കയറ്റി വിടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴും നമ്മുടെ ഫ്ലൈറ്റ് അവിടെ എഴുതി കാണിക്കണില്ല. ബോർഡിംഗ് പാസ് എനിക്ക് തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ നിൽക്കുമ്പോഴേ എല്ലാവരും നമ്മളെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കണ്ട്. കാരണം നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് വന്ന ആളാണ്. അപ്പോൾ എല്ലാവരും നോക്കില്ല. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സാഹിപ്പ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കില്ല. അതുപോലെ എന്നെ നോക്കണ്ട എല്ലാവരും. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ വന്നിട്ട് ഒരു സെക്യൂരിറ്റി എന്നോട് ചോദിച്ച് ഗൊറോക്കയാണല്ലേ പോണത്, പിന്നെ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നാണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ല, ഞാൻ ടൂറിന് വേണ്ടി വന്നാണ്, ടൂറിസ്റ്റാണ് പറഞ്ഞു. പുള്ളിക്ക് അത്ഭുതമൊക്കെ, ടൂറിസ്റ്റാണ് നിങ്ങളാ. ഇവിടെ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അധികം പേര് അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതം, ഞാൻ ടൂറിസ്റ്റായിട്ട് വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര ഷെയ്ക്കൻ്റെ അടിപൊളി, താങ്ക് യു സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താണ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസമാണ്, കൊള്ളാം. ടൂറിസ്റ്റാണെന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഭയങ്കര അത്ഭുതം. അപ്പോൾ ഞാനെന്തായാലും വെയിറ്റ് ചെയ്യണതാണ്. ഇപ്പോൾ സമയം 7 മണി. വെയിറ്റ് ചെയ്ത് നോക്കാം. 9:45 ഫ്ലൈറ്റ് പോയില്ല എന്ന് കണ്ടറിയാം. സമയം 8 മണിയായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ടായത് കണ്ടാ. അപ്പോൾ വിശന്നിട്ട് പാടില്ല, എന്തെങ്കിലും കഴിക്കണമല്ലോ. ഇനി നമ്മൾ ചെല്ലുമ്പോൾ 10 മണിയൊക്കെ കഴിയുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് പൈ മേടിച്ചു. നമ്മൾ ന്യൂസിലാൻഡ് പോയപ്പോൾ കഴിച്ച അതേ സാധനം. ഇത് ബീഫ് പൈ ആണ്, പിന്നെ ഒരു ഗ്രീൻ ടീ പറഞ്ഞു. ഇരുന്ന് കഴിക്കട്ടെ, ഇനി സമയമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ലേ, അത് 18 കിലോയാണ് കേട്ടോ. ഏകദേശം ഒരു 400 രൂപ സംതിങ് ആയി. ഈ ഭാഗത്തെ ചുമരൊക്കെ കണ്ടോ, ഫുള്ള് ഇവിടുത്തെ ട്രൈബിൻ്റെ സംഭവങ്ങളൊക്കെയാണ് വരച്ച് വെച്ചേക്കണം. വരച്ചതാണോ പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു. പെയിൻറ്റിങ്ങോ ഫ്ലെക്സോ എന്തോ ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇത് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സ്ക്രീനിലൊന്നും നോക്കണ്ട, അത് മൊത്തം നെറ്റായിരിക്കും ഒന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിക്കും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി, അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദേ ഇപ്പോൾ വിളിച്ചു. ഇതെല്ലാവരും ഗൗരവൊക്കെ കാണാം എൻ്റെ മുന്നോ. അത് ശരി, ഒരുപാട് പേരുണ്ട്.
നോക്കി. ഇവിടെ ചുമരൊക്കെ കണ്ടോ? അത് നോക്കി, ഈ ടൈപ്സിനെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇനി കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇവിടെ ഒക്കെ കണ്ടാ അടിപൊളിയായിരിക്കും. ചെറിയൊരു എയർപോർട്ടാണ്, ഡൊമസ്റ്റിക് എയർപോർട്ട്. ഞാൻ നേഴ്സായിട്ട് ക്യൂ നിൽക്കട്ടെ. ഇതാണ് ക്യൂ എന്ന് തോന്നുന്നു. ആ ക്യൂ നിൽക്കാം. ഇത് തന്നെ അല്ലേ എൻ്റെ വണ്ടിയിൽ നിന്ന്? ആ അയ്യോ, ഇത് മൗണ്ട് ഹാഗൻ എന്നാണ് എഴുതി കാണിച്ചേക്കണം. ഇവിടുത്തെ സ്ക്രീനിൽ കാണിക്കുന്നത് മൗണ്ട് ഹാഗനിലോട്ട് പോകുന്ന 160 PX 160 എന്ന് കാണിക്കണം. ഇത് മുട്ട കോമഡിയാണ്. പക്ഷെ നമ്മുടെ ഇത് പക്ഷേ ഗൊറോക്കൊക്കെ ഇപ്പോൾ ഇവർ അനൗൺസ് ചെയ്ത് ഗൊറോക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റാണ്. പക്ഷേ എഴുതി കാണിക്കുന്നത് വേറെ. ആ അടിപൊളിയാ. അപ്പോൾ സംഭവം തന്നെ ബോർഡിംഗ് പാസിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഭാഗ്യം. ഇപ്പോൾ സമയം 9 മണിയാകുന്നു. നമ്മൾ ഇങ്ങോട്ട് നടക്കാണ്ട. ഇവിടെ കുറേ ഗേറ്റുകളുണ്ട്. നമ്മൾ ABCD എന്ന് പറയുന്ന ഗേറ്റിൽ കൂടി നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് അകത്തോട്ട് വരുന്നു. അതിനുശേഷം ഇതേപോലൊരു ഇടനാഴി കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ പല ഗേറ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കയറണമെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വേണം കയറാനേട്ടാ. ഇവിടെ തന്നെയാണ് ഫ്ലൈറ്റേ കിടക്കണേട്ടാ. ഫ്ലൈറ്റേ കിടപ്പുണ്ട്. ഗൊറോക്ക തന്നെയല്ലേ ഇത് 10 തവണ ഞാൻ ചോദിച്ചു പലരോടും. ഓ ആക്ച്വലി ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഫ്ലൈറ്റേ കയറാണ് ഗൊറോക്ക. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറി. ചെറിയൊരു ഫ്ലൈറ്റാണ് കേട്ടോ. ഇത് ഇപ്പോൾ പുറപ്പെടും എന്നൊന്നറിയില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ സീറ്റിൽ വേറെ ആൾക്കാർ കയറിയിരിപ്പുണ്ടായിരുന്നു. അവരെയൊക്കെ പറഞ്ഞോട്ട് ഞാൻ തന്നെ കയറിയിരുന്നു. അപ്പുറത്ത് വേറെ കയറുന്നെങ്കിൽ ഇവിടെ വേറൊരു ഫ്ലൈറ്റ് കാണാം. ഞാനിരിക്കുന്ന എമർജൻസി സീറ്റിലാണ്. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയാണ് തുറക്കേണ്ടത്, നമ്മളാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തന്നായിരുന്നു. അതെല്ലാ ഫ്ലൈറ്റിലും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര രസമുണ്ട്. അവിടെ സ്ക്രീനിൽ ആക്ച്വലി നമ്മൾ നടന്ന് വരുമ്പോഴും മൗണ്ട് ഹാഗൻ തന്നെയാണ് എഴുതി കാണിക്കണം. അപ്പോൾ ഞാനിപ്പുറത്തിരിക്കണ ചേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചു ഇങ്ങോട്ട് നമ്മുടെ ഗൊരോക്കൊക്കെ തന്നെയല്ലേ. അപ്പോൾ പുള്ളി പറയുന്നത് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അവിടെ പോകുമെന്ന് പ്രതീക്ഷ. ആർക്കും ഒരു ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ എത്തി അങ്ങനത്തെ അവസ്ഥയിലാണ്. നോക്കാം. ഇതിപ്പോൾ 9:45 വണ്ടി എടുത്തിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 9:35 നമ്മുടെ വണ്ടി എടുത്തു. ഗൊറോക്കയിലോട്ട് ഏകദേശം 50 മിനിറ്റ് ഉണ്ട്. 1 മണിക്കൂറോലും ഇല്ല, 50 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് കാണിക്കുന്നത്. ഇനി എത്തുമ്പോൾ അറിയാം എപ്പോൾ എത്തുമെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ സീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 19A ആയിരുന്നു. പക്ഷേ ഇന്ന് ബോർഡിംഗ് പാസ് അടിച്ച് കിട്ടിയപ്പോൾ സീറ്റ് നമ്പറൊക്കെ മാറി 10A ആയി. ആ എന്നാലും കുഴപ്പമില്ല, വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് ഭാഗ്യം. അങ്ങനെ നമ്മുടെ വിമാനം പറന്ന് പൊങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഗൊറോക്ക എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ്. അത് ഈ പാപ്പാ ന്യൂഗിനയിലെ ഈസ്റ്റേൺ ഹൈലാൻഡിൽ പെട്ട ഒരു പ്രൊവിൻസ് ആണ് കേട്ടോ. ഈ പ്രൊവിൻസ് എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ പ്രൊവിൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന ഗൊറോക്ക എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം ഒരു 10-20,000 ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ വിമാനം കയറിയ പോർട്ട് മൊറസ്ബേ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടെ നമ്മളിപ്പോൾ പോകുന്ന ഗൊറോക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് റോഡില്ല. കാരണം ഫുള്ള് മലകളും കാടുകളൊക്കെയാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മളിപ്പോൾ പോകുന്ന പോലെ വിമാനം കയറി പോവുക. അവിടെ എയർപോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ പറ്റും. പക്ഷേ വിമാനത്തിൻ്റെ കാര്യമൊക്കെ കണക്ക് തന്നെയാണ്, പോയാൽ പോയി എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ പോർട്ട് മൊറസ്ബേ നിന്ന് നമ്മൾ ഈ പാപ്പുവ ന്യൂഗിനിയുടെ സൗത്ത് ഭാഗമൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ കടലിലൂടെ ബോട്ടിലോ കപ്പലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തെത്താം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലേ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണം കൂടിയാണ്. അപ്പോൾ ലേയിൽ ചെന്നിറങ്ങാം. അവിടെ നിന്ന് ഈ ഗൊറോക്കക്ക് വരണമെങ്കിലും ഏകദേശം ഒരു 100-300 കിലോമീറ്റർ ഉണ്ട്. ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ടാവും വണ്ടിയിൽ. അങ്ങനെ ഇവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പം വരാൻ പറ്റുന്നത് നമ്മളിപ്പോൾ പോകുന്ന പോലെ വിമാനം കയറി പോകുക എന്നുള്ളത് തന്നെയാണ്. അതാകുമ്പോൾ ഒരു 1 മണിക്കൂർ താഴെ സമയത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഈ ഗൊറോക്കയിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഗൊറോക്ക. അതുപോലെ മൗണ്ട് ഹാഗൻ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. ഈ മൗണ്ട് ഹാഗനൊക്കെയാണ് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലം കേട്ടോ. നമുക്ക് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പോകാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് മൗണ്ട് ഹാഗനൊക്കെ. അവിടുത്തെ കാഴ്ചകളൊക്കെ വരുന്ന എപ്പിസോഡുകളും കാണാം കേട്ടോ. ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇതേ വരുന്നത് കേട്ടോ. ആളല്ല, അതിനകത്ത് സ്നാക്സ് എന്തോ സംഭവം കിട്ടേ. ഇത് കണ്ടോ, ഈ ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടുന്ന ബിസ്ക്കറ്റ് ഉണ്ടോ, ബിസ്ക്കറ്റും അതുപോലെ ആപ്പിൾ ജ്യൂസ്. ഇത് കണ്ടോ, പ്യുവർ ആപ്പിൾ ജ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. സൺഫ്രഷ് എന്ന് പറയുന്ന സിംഗപ്പൂര് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു 100 ml ആപ്പിൾ ജ്യൂസും കൂടി നമുക്ക് ഈ ഫ്ലൈറ്റിലുണ്ട്.
നമ്മള് ഗോറോക്കിലെത്തി 45 മിനിറ്റ് കൊണ്ട് വണ്ടി ഇവിടെ എത്തി കേട്ടോ. അത് കൊള്ളാം. 9:30 വണ്ടി എടുത്തത്, ഇവിടെ 10:30 ഇപ്പം എത്തി ഗോറോക്ക എയർപോർട്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി എയർ നോഗിനി. യെസ്, ദേ വരുന്നു നമ്മുടെ ബാഗ്. ഇങ്ങോട്ട് വാ. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും, എൻ്റെ തന്നെ അല്ലേ ഞാൻ എടുത്തുകൊണ്ട് പോകണേന്ന്. ഇല്ലെങ്കിൽ പിന്നെയും വെള്ളിയാവില്ല. അപ്പോൾ എൻ്റെ തന്നെ ബാഗാണ്. ഇതാണ് എയർപോർട്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു എയർപോർട്ടിൽ വന്നത് ഗോളിയാർ പോയപ്പോഴാണ്, മധ്യപ്രദേശിൽ. അതായത് ബാഗ് എടുക്കുന്ന സ്ഥലം ദേ ഇവിടെ ഒരു ബെൽറ്റ്, ജസ്റ്റ് ഒരു ഹാള്, നേരെ ഇറങ്ങുന്ന പുറത്തേക്ക്. വെരി സിമ്പിൾ, ചെറിയൊരു എയർപോർട്ടാണ്. ഹലോ, താങ്ക് യു. അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് പരിചയപ്പെടാം. ഇത് ഷെയ്ബിനച്ചൻ, ഷെയ്ബിനച്ചൻ്റെ കൂടെയാണ് ആക്ച്വലി ഇനി 3 ദിവസം നമ്മൾ ഇനി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇത് നല്ല ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അതെ, ഇവിടെ ഒരു നമുക്കിവിടെ നിൽക്കുകയാണ്. എന്നാൽ നിൽക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു മലയാളി അച്ഛനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാത്യു അച്ഛൻ വഴി കണക്ട് ചെയ്ത് കിട്ടിയാണ്. മാത്യു അച്ഛനെ നമുക്ക് പിന്നീട് കാണാൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ ഇവിടെ ഉള്ള വർക്ക് ചെയ്യണം. ഞാനിവിടെ വർക്ക് ചെയ്യണം. നാട്ടിലെവിടെ? നാട്ടിലെ കണ്ണൂർ ഇരിട്ടി. കണ്ണൂരാണ്. ശരി, ഇവിടെ എത്ര ആളായി? അഞ്ചാമത്തെ വർഷം. ഓക്കെ. അപ്പോൾ 4 വർഷം കംപ്ലീറ്റ്. ആ ഓക്കെ. അപ്പോൾ ഷെയ്ബിൻ അച്ഛൻ്റെ കൂടെയാണ് നമ്മളൊരു 3 ദിവസം സ്റ്റേ ചെയ്യണത്. അതിനുശേഷം ഞാൻ വേറെ വഴിക്ക് പോകും അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ വന്ന വണ്ടിയിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ കരയുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചവരുടെ ബന്ധുക്കാരായിരിക്കണം. ഹായ്, ഹലോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ സിറ്റിയിൽ വർക്ക് ചെയ്തിട്ട് മരിച്ചവരെ കൊണ്ടുതന്നെയാണല്ലേ. അച്ഛനാണല്ലേ അത്? ആ, ഇവിടെ കുറെ മലയാളി അച്ഛന്മാരുണ്ടല്ലേ. അല്ല, വേറെ അല്ലാണ്ടില്ലേ? ഇവിടെ മലയാളികള് ഇല്ല, ഈ രൂപത്തിലാകെ മലയാളി രണ്ടച്ഛന്മാരുള്ളൂ. ഓ, രണ്ടച്ഛന്മാർ ഇവിടെ ഉള്ളു അല്ലേ. ആ ഓക്കെ. പല സിറ്റികളായിട്ടുണ്ടല്ലേ, പല നാട്ടിലും ഇല്ലേ, പല ഭാഗത്ത് മലയാളി അച്ഛന്മാരുണ്ട്. ഉണ്ട്. ഓക്കെ. മലയാളികളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റി. അടുത്ത ഫ്ലൈറ്റ് വന്നല്ലോ. അതിൻ്റെ പുറകെ അടുത്ത ഫ്ലൈറ്റ് വന്നല്ലേ. ഇവിടെ ഫ്ലൈറ്റിന്റെ കാര്യം ഭയങ്കര കോമഡി ആണല്ലേ. തീര. അപ്പൊ ഇതൊക്കെയാണ് ഫ്ലൈറ്റിന്റെ അവസ്ഥ. നമുക്ക് ജസ്റ്റ് സമയം എടുക്കോ കൊണ്ടുവരെ? ഹലോ, ഹായ്. ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി. ഇവിടെ രണ്ടുപേര് പോകുന്നുണ്ട്. ആ പുള്ളിയുടെ മുഖത്ത് കറുത്ത കളറിൽ എന്തൊക്കെയോ വരുത്തി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ, ബോഡി ഇപ്പോൾ വരുമല്ലോ, ഒരു ഡെഡ് ബോഡി വരുന്നുണ്ടല്ലോ, അതായത് ആ ബോഡി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കറുത്ത കൂടിയേ വെക്കില്ല. അതേപോലത്തെ ഒരു പരിപാടിയാണ്. ഒരു ദേഹം മുഴുവനും കറുത്ത മണ്ണോ എന്തോ സാധനമൊക്കെ തേച്ചിട്ടാണ്, മണ്ണാണോ ആച്ചാലും, കരിയൊക്കെ തേക്കും അല്ലേ, കരിയോ അങ്ങനെ സംഭവമൊക്കെ തേച്ചിട്ടാണ് ബോഡി സ്വീകരിക്കുക. അതൊരു ദുഃഖസൂചകമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. നമ്മൾ വന്ന ഫ്ലൈറ്റ് ദേ തിരിച്ചു പോവാണ് കണ്ട. അതുപോലെ ഇവിടെ ഒരു മഞ്ഞ കാർ കിടക്കുന്നുണ്ട്. അത് ആ ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കണ കണ്ട. ഇത് കണ്ട, ഈ വണ്ടിയിൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നുണ്ടോ? 2 ഡെഡ് ബോഡീസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം മഞ്ഞ വണ്ടി കൊണ്ടുപോകും, ഒരെണ്ണം വെള്ള വണ്ടിയിൽ. അപ്പം അവരുടെ ബന്ധുക്കാരൊക്കെ അവിടെ വന്നിട്ട് കരയുന്നൊക്കെ ഉണ്ടോ, കെട്ടിപ്പിടിച്ച് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ ഡെഡ് ബോഡി കൊണ്ടുതന്നെ ഉണ്ട. അവരാ മഞ്ഞ തുണി അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ പെട്ടി മാത്രമാണ് വണ്ടിയിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കോമ്പൗണ്ടിൻ്റെ, എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റണമെങ്കിൽ 500 കിന, ഏകദേശം 10,000-15,000 രൂപ വരും. ഹലോ. അപ്പോൾ 10,000-15,000 രൂപയുടെ പാസ് ഒക്കെ എടുക്കണം. ഹലോ, ഹായ്, ഹൈ, നൈസ് ടു മീറ്റ് യു. വെയിറ്റ് ഉണ്ട്. ബാഗ് ഞാൻ തന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. എൻ്റെ ബാഗാണ് പുള്ളി ചുവന്നുകൊണ്ട് പോണ. 16 കിലോ ഉണ്ട്. അപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റും, പക്ഷേ 500 കിന കൊടുക്കണം, പാസ് എടുക്കണം. അത് വർഷത്തിലാണ് കേട്ടോ. ഒരു 10,000-15,000 രൂപ വരും. ഓക്കെ. യെസ്, നമ്മൾ വണ്ടി കയറി. നമ്മുടെ കൂടെ വന്നവരാണല്ലേ അവർ. അവർ പുറകിൽ കയറിയിട്ടുണ്ട്.
അപ്പൊ നമ്മള് ഇന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. കുറച്ചുണ്ടല്ലേ, അപ്പൊ ആ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും. ഓക്കെ, അപ്പൊ ബൈ.